നമസ്കാരം. സയൻസ് ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സയൻസ് ടോക്കിലേക്ക് സ്വാഗതം സർ. ആലപ്പാട് പഞ്ചായത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 55 അത് 79.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമായിരുന്നു. അത് 2019 ആയപ്പോഴത്തേക്ക് 10-ൽ 1 കുറഞ്ഞു, അതായത് 7.6 സ്ക്വയർ കിലോമീറ്റർ. അപ്പോൾ ഇപ്പോൾ അതിലും കുറഞ്ഞോ എന്നറിയില്ല. അതുപോലെ തന്നെ അവിടുത്തെ മത്സ്യസമ്പത്തും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കരിമണൽ ഖനനത്തെയാണ് ജനങ്ങൾ പഴിക്കുന്നത്. യഥാർത്ഥ കാരണം ആദ്യം മത്സ്യസമ്പത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. കാരണം മത്സ്യസമ്പത്തിനെ കുറിച്ച് ഞാൻ പറയാൻ ഞാൻ അത്ര വിദഗ്ധനല്ല. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ളപ്പോഴൊക്കെ അറിയുന്നത് മത്സ്യസമ്പത്ത് കുറയുന്നതും കരിമണൽ ഖനനവുമായിട്ട് വലിയ വ്യത്യാസം, ഐ മീൻ വലിയ ബന്ധമില്ല എന്നുള്ള ഉണ്ടാകാം. കാരണം ബീച്ച് ഇൻ്റർടൈഡൽ സോണിലുള്ള ചില ലൈഫ് ഫോംസ് ഉണ്ട്, അതൊക്കെ മത്സ്യസമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് ചില സപ്പോർട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ കായലുകളുമായിട്ട് ബന്ധമുള്ള സ്ഥലങ്ങളിൽ വരുന്ന, ഇപ്പം അവിടെ കായലുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് കായംകുളം പുഴയാണ് അതിൻ്റെ, ആ പുഴയിൽ ഉള്ള വ്യത്യാസങ്ങൾ വന്നതും, അതുപോലെ തന്നെ വട്ടക്കായൽ എന്ന് പറഞ്ഞ് തെക്ക് വശത്തുണ്ട്, വടക്ക് വശത്ത്, അപ്പം അതിൽ വന്നിട്ടുള്ള അതിൻ്റെ പുഴയിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഒരു പരിധി കുറച്ചൊക്കെ ബാധിക്കാമെന്നുള്ളതല്ലാതെ വലിയ തോതിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഈ കരിമണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ മത്സ്യബന്ധനത്തിന് ഒത്തിരി പ്രതിബന്ധങ്ങളും ധാരാളം പ്രതിബന്ധങ്ങളും അത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നത്. പിന്നെ ആലപ്പാടിൻ്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും കരിമണൽ ഖനനം, ആ ഖനനം തന്നെയാണ് IRA എന്ന് പറയുന്ന പൊതുമേഖല കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലാ സംരംഭവും, അതുപോലെ തന്നെ KMML നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, അവർ മണൽ വാരുകയാണ്. മണൽ വാരിക്കഴിഞ്ഞ ഒരു തീരത്തുനിന്ന് മണൽ വാരിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഇത് വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. ആ മണൽ ഖനനം തീരത്തിൻ്റെ മണലിൻ്റെ ലഭ്യത ഇല്ലാതാക്കും. തീരത്തിൻ്റെ മണലിൻ്റെ ലഭ്യത ഇല്ലാതായാൽ അത് ശോഷിക്കും, കടലാക്രമണം ഉണ്ടാകും, തീരം പോകും. ഒരു പക്ഷേ കേരളത്തിലെ നമ്മളെ റവന്യൂ പ്ലോട്ടുകൾ എടുത്താൽ ഏറ്റവും കൂടുതൽ തീരം പോയിട്ടുള്ള റവന്യൂ പ്ലോട്ടുകൾ പോയിട്ടുള്ള പല സ്ഥലങ്ങൾ കാണും. എന്നാലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണിത്. ഒന്ന് ചെല്ലാനം, ചെല്ലാനത്ത് ഒത്തിരി റവന്യൂ പ്ലോട്ടുകൾ പോയി, വനത്തുറ ധാരാളം റവന്യൂ പ്ലോട്ടുകൾ പോയി, ആലപ്പാട് വലിയ തോതിലുള്ള എന്ന് പറഞ്ഞാൽ തീരശോഷണത്തിൻ്റെ അല്ല കടലാക്രമണത്തിൻ്റെ ഏറ്റവും രൂക്ഷത അനുഭവിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് ഇത്, ഇതെല്ലാം. ഇവിടെ മണൽ ഖനനം നടക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് വടക്കു വശത്ത് മുഴുവൻ ഈ വെള്ളനാതുരുത്ത പ്രദേശത്താണ് IRA മണൽ ഖനനം നടക്കുന്നത്. അതിന് തൊട്ടപ്പുറത്ത് ആണ് KMML മേജർ അല്ലാതെ ഉള്ള സ്ഥലങ്ങളുണ്ട് മണൽ. ഇത് രണ്ടും ചേർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ ഇതിന് രണ്ടിനെ ഒന്നിച്ച് കണ്ടുകൊണ്ട് നമുക്കിതിനെ കാണാൻ പറ്റില്ല, IRA മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഈ മണൽ ഖനനം നടക്കുന്നു, മണൽ ഇല്ലാതാകുന്നു, അവിടുത്തെ നാച്ചുറൽ പ്രോസസ്സിന് വേണ്ട മണൽ ഇല്ലാതായി. അപ്പോൾ അവിടെ തീരശോഷണം തുടങ്ങി, കടൽ വെത്തി കെട്ടി, ഇപ്പം കുറച്ച് പുരുമുട്ടുകളൂടെ കെട്ടിയിട്ടുണ്ട്. ഇത് നടക്കുമ്പോൾ ആദ്യത്തെ കാലത്ത് കായംകുളം ഒരു പുഴയായിരുന്നു, അവിടെ ഹാർബർ ഇല്ലായിരുന്നു. അതുകൂടെ ഓർക്കണം നമ്മൾ, ആ ഹാർബറിൻ്റെ ഡൈനാമിക്സ് ഉണ്ടായിരുന്നു, ഇൻലെറ്റ് ഡൈനാമിക്സ്. കാരണം പുഴികളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മണൽ വാരിക്കൊണ്ട് പോയാലും നദികളിൽ നിന്നൊക്കെയുള്ള മണൽ കാലവർഷകാലത്ത് വരുന്നതും അത് കഴിഞ്ഞുള്ളതുമൊക്കെ അവിടെ ശേഖരിച്ച് വെക്കുന്നതാണ്. അത് കാലവർഷകാലത്ത് അത് വീണ്ടും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടുക. അപ്പോൾ ആ ഒരു ഡൈനാമിക്സിനെ നമ്മൾ ഇല്ലാതാക്കി. അതിൻ്റെ കൂട്ടത്തിൽ മണലൂടെ മണൽ ഖനനം വന്നപ്പം അവിടെ വേണ്ട മണൽ ഇല്ലാതായി. സീവോട് കെട്ടിക്കഴിഞ്ഞപ്പം അതിൻ്റെ പടിഞ്ഞാറ് വശത്ത് തീരം ഒട്ടും ഇല്ലാതായി, തീരം വെക്കാനുള്ള സാധ്യതയും പോയി. കരിമണൽ ഖനനം നടത്തുന്ന പ്രദേശം അവർ തുറന്നിട്ടിരിക്കുന്നതാണ്, അവിടെ കടൽഭിത്തികളൊന്നുമില്ല. ഈ കടൽഭിത്തി ഉള്ളിടത്ത് കടലടിച്ച് അവിടുന്ന് ഉള്ള മണലൂടെ, അതായത് ഇവിടെ ഓപ്പണായിട്ടൊരു സ്ഥലം കിടക്കുമ്പോൾ അങ്ങോട്ടാണല്ലോ ഒഴുക്ക് പോകുന്നത്. നമ്മൾ രണ്ട് ഭിത്തി കെട്ടിയിട്ട് രണ്ട് വോൾസ് കെട്ടിയിട്ട് നടുക്ക് ഓപ്പണായിട്ടിട്ടാൽ വെള്ളം വന്നടിച്ചാൽ ഈ ഓപ്പണിങ്ങിൽ കൂടെ ആണല്ലോ അങ്ങോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ പോലെ, ഇപ്പോൾ ഇവർ തുറന്ന് വെച്ചിരിക്കുന്ന സ്ഥലം, അല്ലെ ഇവർ മൈനിങ് നടത്തുന്ന പൊന്മന പഞ്ചായത്തിലെ പൊന്മനയും ആലപ്പാട് പഞ്ചായത്തിലെ വെള്ളനാതുരുത്തും ഈ രണ്ട് പ്രദേശങ്ങളും ഇപ്പോൾ ഒരു മണൽ ട്രാപ്പ് ചെയ്യുന്ന സ്ഥലമായി മാറി. അപ്പം വാരുന്നു, കൊണ്ടുപോകുന്നു, ആ മണൽ തിരിച്ചു കൊടുക്കുന്നില്ല. ഇവരുടെ ഉപയോഗം കഴിഞ്ഞിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മണൽ തീരത്തിന് തിരിച്ചു കൊടുത്താൽ ആ മണൽ എന്ത് ചെയ്യുകയാണ്? അവരത് എന്ത് ചെയ്യുന്നുള്ള വിൽക്കുകയോ അല്ല കൂട്ടിയിടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും.
അപ്പം അവിടെ അതിലും ഈ മണൽ ഖനനത്തിൽ രണ്ട് ഇതുണ്ട്. ഒന്ന് കരയിലെ ഖനനമുണ്ട്, കാരണം അവിടുത്തെ കരപ്രദേശം മുഴുവൻ റിച്ചാണ്. പിന്നെ ബീച്ച് വാഷിംഗ് എന്നും പറഞ്ഞ സീ വാഷിംഗ് എന്നും ബീച്ച് വാഷിംഗ് അങ്ങനെ ഏതാണ്ടും പറഞ്ഞ് ഈ തീരത്തെ വാരിക്കൊണ്ട് ഈ തീരത്തു നിന്നും മണലെടുക്കുന്നതാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം ആ ഈ സീ വോൾസൂടെ കെട്ടിക്കഴിഞ്ഞപ്പം ഇവർ ഇതിനാണ് അവർ രണ്ട് പുലിമുട്ടുകളൂടെയും അവർ ഓപ്പൺ ചെയ്ത് കൊടുത്ത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടെ അവിടെ വന്ന് കെട്ടി അവിടെ കിടന്നോളും, പോകുകയല്ല, ഇവർക്ക് വാരിയെടുക്കാതെ. അങ്ങനെ ഒരു അതുകൊണ്ട് ഒരു കാലത്തും ആലപ്പാട് ഭാഗത്ത് തീരം കൂടുതൽ വെക്കാനുള്ള സാധ്യത കുറയാണ്. അതേസമയം അവർ ഹാർബർ പണിതപ്പം കായംകുളം പുലിമുട്ട പൊഴി മാറ്റി അഴിയാക്കിയിട്ട് പുലിമുട്ടകൾ പണിതപ്പോൾ അവിടെ വന്ന് മണലടിയുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന് മണലടിയുന്നതും തിരിച്ചിങ്ങോട്ടൊരു കാലത്തും പോരില്ല. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതിലെപ്പോഴും ഒരു ഒരു ഐ മീൻ നിരന്തരമായിട്ടുള്ള എന്നും നിലനിൽക്കാൻ പോകുന്നൊരു ഇതായിരിക്കും. അവിടെ ഇത് കെട്ടുന്നു, പോകുന്നു, പിന്നെയും കെട്ടുന്നു, കുറച്ചാൾ കടൽഭിത്തി ഇല്ലാതെ പല പ്രദേശങ്ങളിൽ കിടക്കുന്നു. അപ്പോൾ അവിടെ ആൾക്കാർക്ക് ഇതാവുന്നു, പോകുന്നു, വെള്ളം പിന്നെ ഓവർടോപ്പ് ചെയ്യുന്നു, മറികടന്ന് കടൽഭിത്തിയെ മറികടന്ന് ചെല്ലുന്നു. ഇതെല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക, വളരെ ഗുരുതരമായ ഒരവസ്ഥ. അത് മണൽവാറില് തന്നെ അതിൻ്റെ കാരണമല്ല, വേറൊരു കാരണത്തിലോട്ട് നമ്മൾ പോകുന്നു. ഗൾഫിന് ഓയിൽ പോലെയാണ് കേരളത്തിന് കരിമണൽ എന്ന് പറഞ്ഞിരുന്നു. ഖനനം നടത്തുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്, പക്ഷേ നമ്മുടെ സമ്പത്തൊന്നും മെച്ചപ്പെട്ടിട്ടില്ല അവിടുത്തെ ജനങ്ങളുടെയോ സർക്കാരിൻ്റെയോ ഒന്നും. അപ്പോൾ ഇത് എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ഇതിൻ്റെ സമ്പത്ത് എങ്ങോട്ട്, ഈ കരിമണലിൽ നിന്നുള്ള സമ്പത്ത് എങ്ങോട്ടാണ് പോകുന്നത്? സമ്പത്ത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഷെയർ ആ നാട്ടുകാർക്ക് കിട്ടേണ്ടതാണ്. സുപ്രീംകോടതിയുടെ തന്നെ വിധിയുണ്ടല്ലോ, നാച്ചുറൽ റിസോഴ്സസ് അവിടെ ഉള്ളവർക്കൂടെ അവകാശപ്പെട്ട. ഇപ്പം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഇപ്പം പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നല്ല, റൈറ്റ് ഹോൾഡേഴ്സ് എന്നാണ്. റൈറ്റ് ഹോൾഡേഴ്സാണ് അവർ, പക്ഷെ അവർക്ക് അതനുസരിച്ചിട്ടുള്ള അവരുടെ റൈറ്റാണ്, അവരുടെ പല വിഭവങ്ങളുടെയും റൈറ്റ് അവർക്കുള്ളതാണ്. പക്ഷേ അതിൽ നിന്നുള്ള ഒരു ഒരു സന്തുലിതമായിട്ടുള്ള അല്ലെങ്കിൽ നീതിപൂർവകമായിട്ടുള്ള ഒരു സമ്പത്തിൻ്റെ വിതരണം അവിടെ നടക്കുന്നില്ല. അത് ആണ് അവിടെ നടക്കുന്നത്. ഇതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പം സെഡിമെൻറ്റ് ബജറ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. സെഡിമെൻ്റ് മണൽ ഒരു സ്ഥലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മണൽ ആ അവിടെ വരുന്ന മണൽ എത്ര മണൽ വരുന്നുണ്ട്, എത്ര പോകുന്നുണ്ട്, എത്ര തെക്കോട്ട് പോകുന്നുണ്ട്, എത്ര വടക്കോട്ട് പോകുന്നുണ്ട്, എത്ര കടലിലോട്ട് പോകുന്നു, കടലിൽ നിന്ന് എത്ര വരുന്നുണ്ട്, ഇതിൻ്റെ ഇനി അവിടെ നിന്ന് വാരിക്കൊണ്ട് പോകുന്നുണ്ട്, ഇതെല്ലാം കൂടെയുള്ള ഒരു കണക്ക് കൂട്ടലാണ് സെഡിമെൻറ്റ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. വെറുതെ കണക്ക് കൂട്ടലല്ല, അതിന് അവിടുത്തെ പ്രോസസ്സിൻ്റെയൊക്കെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഇതാണ് സെഡിമെൻറ്റ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം സെഡിമെൻറ്റ് ബജറ്റ് സ്റ്റഡീസ് നടത്തി 5-6 വർഷം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ 5-6 നടത്തിയിട്ടുള്ള പഠനങ്ങൾ അനുസരിച്ചിട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് അവർ തന്നെ ചെയ്തതാണ് കേട്ടോ. അവരാ 2000-ൻ്റെ ആദ്യം തന്നെ അവർ ചെയ്തു. KMML 2014 മറ്റോ ഒരെണ്ണം ചെയ്തു. കാരണം ഇപ്പം ആ ഈ അനുമതി ഈ കരിമണൽ ഖനനത്തിന് അനുമതി കൊടുക്കാനായിട്ട് അങ്ങനെ ചെയ്യണമെന്നുള്ളൊരു നിബന്ധന ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം ആ ബജറ്റിങ്ങിൽ ഓരോ മാസം, അതായത് വലിയ നമ്മുടെ ചുറ്റുപാടിന് വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് വരുത്താതെ എത്ര ഓരോ മാസവും എടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് ഈ ബജറ്റിംഗ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പം അതിൽ നിയന്ത്രിതമായ തോതിൽ പ്രത്യേകിച്ചും ഈ തീരത്തുനിന്നുള്ളത് അവർ കരയിൽനിന്നെടുക്കുന്നുണ്ട്. കരയിൽനിന്നെടുക്ക അവർ ആൾക്കാരെ മാറ്റിയിട്ട് അവർക്ക് കോമ്പൻസേഷൻ കൊടുത്ത് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നൊരു സിസ്റ്റമുണ്ട്. അത് ഇനിയും പല സ്ഥലങ്ങളിലും, കാരണം അവിടെ എവിടെ കുഴിച്ചാലും കരിമണൽ കിട്ടും. അതുകൊണ്ട് അവർ ഊന്നൽ കൊടുക്കേണ്ട കരയെന്നുള്ള ഇതിനാണ്. ഇതിന് കഴിയുന്നതോ അവോയ്ഡ് ചെയ്യുക എന്നുള്ള, അത് ചെയ്യുമ്പോൾ തന്നെ മെക്കനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാതിരിക്കുക, ഒന്നിച്ച് വരാതിരിക്കുക. സെഡിമെൻറ്റ് ബജറ്റിംഗ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സെഡിമെൻറ്റ് ബജറ്റ് സ്റ്റഡീസിൽ ഏതാണ്ട് 60,000 ക്യൂബിക് മീറ്ററോ മറ്റാണ്, 63,000 ഒരു വർഷം അവർ ഈ ഒരു വെള്ളനാതുരത്തു നിന്ന് മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സെഡിമെൻറ്റ് ബജറ്റ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് പോകണമെന്നുള്ളു. ഓരോ മാസം എത്ര വാരാമെന്നുണ്ട്. ഇപ്പം പോസ്റ്റ് മൺസൂൺ സീസണിലാണ്, ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ആ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വരാനായിട്ട് അനുമതി കൊടുത്തിരിക്കുന്നത്. മാർച്ച് ഏപ്രിൽ മെയ് മൺസൂൺ ടൈമില് തുടരുക, മൺസൂൺ ടൈമിൽ തുടരുക എന്നാണ് പറഞ്ഞത്. ഇവരിപ്പം മൺസൂൺ ടൈമിൽ മണലെല്ലാം കൂട്ടി വെക്കും, വാരിയേര കൂട്ടി വെച്ചിട്ട് പിന്നെ എടുത്തു. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, പക്ഷേ ഇതിനെയൊന്നും നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ളൊരു സംവിധാനം ആര് എന്തൊക്കെ, കാരണം ഇതെല്ലാം വളരെ രഹസ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. ഇപ്പം പബ്ലിക്കിന് ഇതൊന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ടുള്ളൊരു അനുമതി ഉണ്ടെങ്കിൽ, അവിടുത്തെ നാട്ടുകാർക്ക് ഇതൊന്ന് മോണിറ്റർ ചെയ്യാനും അവർ ഓരോ ദിവസവും എടുക്കുന്ന, അല്ല ഒരു മാസം എടുക്കുന്ന, ഒരു വർഷം എടുക്കുന്ന എത്രയാണെന്നുള്ളതൊക്കെ മോണിറ്റർ ചെയ്യാനുണ്ടെങ്കിൽ
ഇതിനൊക്കെ ഒരു കൃത്യത വരും. അതുകൊണ്ട് സെഡിമെൻറ്റ് ബജറ്റിങ് നടത്തിയിട്ട് ചെയ്യാന്നുള്ള, പിന്നെ തീരം പോകുന്നിടത്ത് ഏത് തരത്തിലുള്ള നറിഷ്മെൻറ്റ്, ഇവരുടെ മിച്ചമുള്ള ഇവരം എടുത്തിട്ടുള്ള ബാക്കിയുള്ള മണലെങ്കിലും അതുപോലെ ഇവിടെ നറിഷ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ അത് മീൻ അതിൻ്റെ ആ പ്രശ്നം കുറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ അവിടെയൊക്കെ വേണ്ട ഒരു സെറ്റിൽമെൻറ്റ് പ്ലാനാണ്. അവർക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഇപ്പോൾ ഓരോ നമ്മൾ അവിടെ നോക്കിയാൽ അവിടുന്ന് ആ സുനാമി കഴിഞ്ഞ് ഒത്തിരി പേർ അവിടെ നിന്ന് പോയിട്ടുണ്ട്. മണൽ ഈ ഇവരെടുക്കുന്ന അവിടുന്ന് ആൾക്കാരെ മാറ്റിയതും ജനസംഖ്യ കുറഞ്ഞേ അവിടുത്തെ. സുനാമി സമയത്ത് ഏറ്റവും നാശനഷ്ടം ഉണ്ടായ സ്ഥലമായിരുന്നില്ല എൻ്റെ, പ്രത്യേകിച്ച് ആ ആലപ്പാട് സ്രായക്കാട് ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ആ നാശങ്ങളുണ്ടായതാണ്. അവിടുന്ന് അവിടുത്തെ ഇപ്പം ജനസംഖ്യ കുറഞ്ഞ്, അപ്പം അവിടെ ഒരു നല്ലൊരു സെറ്റിൽമെൻറ്റ് പ്ലാൻ ഉണ്ടാക്കുക, പിന്നെ ഇവിടുത്തെ മണൽ വാരുന്നത് കഴിയുന്നതും കരയെന്നുള്ളതാക്കുക, ബീച്ചിൽ നിന്നുള്ളത് എത്രത്തോളം കുറയ്ക്കാവോ അത്രത്തോളം കുറയ്ക്കുക. സെഡിമെൻറ്റ് ബജറ്റ് ഇപ്പം പണ്ട് 2000-ത്തിൻ്റെ ആദ്യ ഘട്ടം 2002-ലോ 2003-ലോ മറ്റോ ചെയ്തതാണ്. അപ്പോൾ അതിൽ കാലഹരണപ്പെട്ടു പോയി. അപ്പം കൃത്യമായിട്ടുള്ള സെഡിമെൻറ്റ് ബജറ്റിങ് സ്റ്റഡി നടത്തിയിട്ട് എത്ര ഓരോ മാസവും അവിടുന്ന് മാറാമെന്നുള്ളത് കൊണ്ടുവരികയും തീരസംരക്ഷണത്തിന് ഉള്ള സംവിധാനങ്ങൾ, കടൽഭിത്തി അല്ലാതെയുള്ള മറ്റ് സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് ഇതിൻ്റെ ഒരു വീതം അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കണം, നേരിട്ട് കൊടുക്കണമെന്നല്ല, അതെങ്ങനെ കൊടുക്കാമെന്ന്. ഇപ്പം CSIR എന്ന് പറഞ്ഞുള്ള സ്കീംസൊക്കെ ഉണ്ട്, പക്ഷേ CSIR ഒക്കെ വളരെ നോമിനലായിട്ടുള്ള ഇതല്ല. അവിടുത്തെ പ്രശ്നങ്ങളുമായിട്ട് നോക്കുമ്പം വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓരോ പ്രോജക്റ്റ് നടത്തുമ്പം നമ്മൾ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്താറുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്താറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമുണ്ട്, ഫുൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഫുൾ ലൈഫ് CWC സെൻട്രൽ വാട്ടർ കമ്മീഷന് വേണ്ടി ചെയ്തിട്ടുള്ളൊരു പഠനമുണ്ട്. അത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് നമ്മുടെ റെസീലിയൻസ് പോകേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പോകേണ്ടതെന്ന് പറഞ്ഞുള്ളൊരു പഠനമാണ്. അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഫുൾ ലൈഫ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് പലതും ഉണ്ടാകും ഭാവിയിലോട്ട്. അതിൻ്റെ ഒരു ഫുൾ ലൈഫ് എത്രയാണെന്ന് നോക്കിയിട്ട് ഇപ്പം മണലെടുക്കുന്നു, അതിൻ്റെ ഒരു ഫുൾ ലൈഫ് ഒരു നമ്മളിപ്പം ഇതിൻ്റെ ഒരു അസസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടല്ലോ. ഇപ്പം 100 വർഷത്തേക്കാണ് നമുക്കിവിടുന്ന് മണലെടുക്കാവുന്നത്. ആ 100 വർഷത്തിനുള്ളിൽ നടക്കാവുന്ന ഇമ്പാക്റ്റുകൾ, ഫുൾ ലൈഫ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, അതിനുണ്ടാകുന്ന ബെനിഫിറ്റും നഷ്ടവും അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരെണ്ണം നടത്തണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ നമുക്ക് ഇതിൻ്റെ ഒരു കോമ്പൻസേഷൻ ജനങ്ങൾക്കും കിട്ടുകയുള്ളു. അവിടെ ബീച്ച് പോയത് തന്നെ അവിടെ ഏറ്റവും വലിയ നഷ്ടമാണ്. ബീച്ചിൻ്റെ ഒരു എൻവയോൺമെൻറ്റൽ വാല്യൂ എന്ന് പറയുന്നത്, എൻവയോൺമെൻറ്റൽ സർവീസസിൻ്റെ വാല്യൂ എന്ന് പറയുക, എക്കോസിസ്റ്റം സർവീസസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എനോർമസ് ആണ്. അതിൻ്റെ കോമ്പൻസേഷൻ പോലും അവർക്ക് കൊടുത്തിട്ടില്ല. അവരുടെ ഉപജീവനമായിട്ട് ബന്ധപ്പെട്ട, അവരുടെ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. സുരക്ഷ അതിനകത്തുണ്ട്, ബീച്ചുണ്ട്, പിന്നെ സുരക്ഷിതമാണ്. ബീച്ചാണ് നമ്മുടെ ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ സുരക്ഷ പോയി, അവരുടെ ഉപജീവനമായിട്ട് ബന്ധപ്പെട്ട ഇത് പോയി, ഇതിനൊന്നും ഒരു കോമ്പൻസേഷൻ അവർക്ക് കൊടുത്തിട്ടില്ലേ. അപ്പോൾ ഈ തരത്തിൽ കണ്ടുകൊണ്ട് അത് ചെയ്യുകയും സെറ്റിൽമെൻറ്റ് പ്ലാൻസ് പ്രോപ്പറായിട്ട് ഉണ്ടാക്കുകയും സെഡിമെൻറ്റ് ബജറ്റിങ് നടത്തിയിട്ട് അതനുസരിച്ചിട്ട് ചെയ്യുകയും ഒരു പ്രാവശ്യം അല്ല, അത് സിറ്റുവേഷൻ മാറുന്നതനുസരിച്ചിട്ട് സ്റ്റഡിയും വീണ്ടും മാറേണ്ടി വരും. പിന്നെ ബീച്ച് വാഷിങ് അല്ലെ, അവരെ സീ വാഷിങ് എന്ന് മറ്റേ പറയുന്നത്, അതിനെ ഏറ്റവും കുറച്ചിട്ട് കരയിൽ നിന്നുള്ള ഇത് കൂട്ടാനായിട്ടുള്ള ശ്രമം IREL ഭാഗത്തുനിന്നും KMML ഭാഗത്തുനിന്നും ഉണ്ടാകണം. ഗവൺമെൻറ് അതിനുവേണ്ടി നിർബന്ധിക്കുകയും ചെയ്യണം, ലോക്കൽ ബോഡീസ് ഉൾപ്പെടെ. ഇപ്പം ആലപ്പാടിനുള്ള വേറൊരു ഇതെന്ന് പറഞ്ഞാൽ മണലെടുക്കുന്ന ഭാഗം വേറെ, അതേതാണ്ട് ആലപ്പാട് പഞ്ചായത്ത് തന്നെ ഏതാണ്ട് 15 കിലോമീറ്ററോളം 14 കിലോമീറ്ററോളം. അപ്പം തെക്ക് വശത്തുള്ളവർക്ക് മണലെടുത്ത് അവർക്ക് കോമ്പൻസേഷൻ അവർക്ക് ഇതുമൊക്കെ വരും, വടക്ക് വശത്തുള്ളവർക്ക് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടെങ്കിലും അവർക്കൊന്നും കിട്ടില്ല. അപ്പം ഇതിനെ ഒരു തുടർച്ചയായിട്ട് കണ്ടുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ. ഇപ്പം വിഴിഞ്ഞത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇതൊരു കണ്ടിന്യൂ, കടൽ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂവാണ്. അപ്പോൾ അതിനെ ഒരു തുടർച്ചയായിട്ട് കണ്ടുകൊണ്ട് തന്നെ വേണം ആലപ്പാടിൻ്റെ കാര്യത്തിലും നമ്മൾ തീരുമാനിക്കാൻ. ആ തരത്തിൽ പോയെങ്കിലേ അത് ഇതാവുള്ളൂ. തോട്ടപ്പള്ളിയിൽ എന്താണ്? തോട്ടപ്പള്ളിയിലിപ്പം 2 ഭാഗത്തുനിന്ന് മണലെടുക്കുന്നുണ്ട്. അവിടെ തോട്ടപ്പള്ളി ഫിഷിംഗ് ഹാർബറുണ്ട്, അവിടെ നിന്നെടുക്കുന്ന മണൽ നിരന്തരം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് IREL ഉപയോഗിക്കുന്നു. തോട്ടപ്പള്ളി പൊഴിയുടെ അവിടെ നിന്ന് എടുക്കുന്ന മണൽ KMML വേണ്ടി ഉപയോഗിക്കുന്നു. ഓരോ വർഷവും കൃത്യമായിട്ടല്ലെങ്കിൽ 100,000 ടണ്ണിൽ കൂടുതലായിരിക്കണം പോകുന്നത്. ആ പ്രദേശത്തിൻ്റെ ഇപ്പം തോട്ടപ്പള്ളിയുടെ വടക്ക് വശത്ത് പുറക്കാട് തൊട്ടുള്ള മേഖലകളിൽ
വലിയ ആഘാതം അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊന്നും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചാകരയുടെ ഒരു ഇതുകൊണ്ട് അവിടെ ബീച്ചുണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ ബീച്ചില്ല. ആ ബീച്ചില്ലാത്ത അവസ്ഥയെ ഒന്നുകൂടി ഗുരുതരമാക്കിക്കൊണ്ട്, അതായത് അങ്ങോട്ട് മണലേ ചെല്ലുന്നില്ല, വടക്കോട്ടാണ് നെറ്റ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ ഇവിടുന്ന് മണൽ ബീച്ച് ബിൽഡ് ചെയ്യുന്ന സമയത്ത്, കാലവർഷകാലത്ത് തീരം പോയിട്ട് റീബിൽഡ് ചെയ്യുന്ന സമയത്ത് വടക്കോട്ടാണ് ഒഴുക്ക്. അപ്പം ഈ ഹാർബർ പണിതുകൊണ്ട് അവരവിടെ നിന്ന് വരുന്നു, കാരണം അവിടെ സിൽട്ടേഷൻ നടക്കുന്നത്. ഹാർബറിൻ്റെ ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും പറഞ്ഞാണ് ഇത് ചെയ്യുന്നത്, മെയിൻ്റനൻസ് ഡ്രഡ്ജിങ്. അതിനുവേണ്ടി അവിടുന്ന് മണൽ വാരുന്നു, അയ്യാർ കൊണ്ടുപോകുന്നു, വടക്കോട്ട് മണലെത്തുന്നില്ല. അവിടെ വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അതുപോലെ തന്നെ തെക്കുന്ന് കായംകുളം പുഴയുടെ അവിടെ നിന്നാണ് വരേണ്ടത്. കായംകുളം പുഴയിലെ ഹാർബർ പണിതപ്പോൾ അതിൻ്റെ തെക്ക് വശത്തുള്ള പ്രദേശങ്ങളും അതിൻ്റെ വടക്ക് വശത്തുള്ള പ്രദേശങ്ങളും മുഴുവൻ ആറാട്ടുപുഴ ഭാഗങ്ങളൊക്കെ വളരെ ഗുരുതരമായ തിരശോഷണമാണ് അവിടെ. കാരണം അങ്ങോട്ട് മണൽ വരുന്നില്ല. ഇവിടുന്ന് ആ ആറാട്ടുപുഴ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ മണൽ വരുന്നുണ്ടെങ്കിൽ അത് തോട്ടപ്പള്ളിയുടെ അങ്ങോട്ട് പോകും, അതുകൂടെ ഇവർ വാരിക്കൊണ്ട് പോകും. അപ്പോൾ ഈ തെക്കും വടക്കും സ്ഥിതി വളരെ ഗുരുതരമാകാൻ പോവുകയാണ്. ഇപ്പം തോട്ടപ്പള്ളിയിലെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്ട് അനുസരിച്ചിട്ടുള്ളതാണ് അവിടെ ചെയ്യുന്നത്. കാരണം വെള്ളപ്പൊക്കം തടയാനാണെന്നുള്ള, അതിന് മറ്റനുമതികളൊന്നുമില്ല. തോട്ടപ്പള്ളി ഹാർബറിലെ ഇതെന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഡ്രഡ്ജിങ് ആണ്, അപ്പോൾ അതിന് മറ്റനുമതിയൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെ ഒത്തിരി സൂത്രപ്പണികൾ കാണിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നുള്ള മണൽ എടുക്കുന്നത്. അത് നിരന്തരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മണൽ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തീരത്തിന് എന്ത് പറ്റും? അതിന് ഞാൻ പറഞ്ഞിട്ട് ഒരു നറേറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് മണലെടുത്തില്ലെങ്കിൽ വേമ്പനാട് കുട്ടനാട് മുഴുവൻ വെള്ളപ്പൊക്കമൊന്നുണ്ട്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് ഇതാണോ കാരണം? ഇതൊന്ന് പരിശോധിക്കേണ്ട, വിശദമായിട്ട് പരിശോധിക്കേണ്ട. അതാ എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്കത് പറഞ്ഞു തീർക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ ഒരു കാര്യം മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. കുട്ടനാട് ഇപ്പം ഏറ്റവും അവസാനം കുഫോസ് നടത്തിയ ഒരു പഠനമുണ്ട്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 41% വേമ്പനാടിലേക്ക്, അതായത് തണ്ണീർമുക്കം ബണ്ടിൻ്റെ തെക്ക് വശത്തോട്ടുള്ളത്, വടക്ക് വശത്തോട്ടുള്ളതിൻ്റെ അല്ല, 41% വേമ്പനാട് ഷ്രിങ്ക് ചെയ്തിട്ടുണ്ടെന്നാണ്. 41% വേമ്പനാടും കായലും മാത്രം, അതിൻ്റെ ചുറ്റുമുള്ള ഫ്ലഡ് പ്ലെയിൻസ് എടുത്താലോ അത് അതിലും കൂടുതലാണ്. ഡെപ്ത് 80%ഓളം ഭാഗത്ത് ഡെപ്ത് 2 മീറ്ററിൽ താഴെയാണെന്ന് എന്ന് പറഞ്ഞാൽ അത്രയും സിൽട്ടേഷൻ അവിടെ ഉണ്ടായിരുന്നുള്ളത്. ഫ്ലഡ് പ്ലെയിൻസ് ഇല്ലാതായി, ഷ്രിങ്ക് ചെയ്തു, ഡെപ്ത് കുറഞ്ഞു. ഇത് കൂടുതൽ എന്ത് വേണം വെള്ളപ്പൊക്കം നിലനിൽക്കാനായിട്ട്? 2018ലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തണ്ണുറക്കം ബണ്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല. അത് പുതുക്കി പണിയാൻ വേണ്ടി പണിതപ്പുണ്ടായ മണ്ണെല്ലാം എടുത്ത് തിട്ട കിട്ടിയ മണ്ണെല്ലാം അവിടെ കിടക്കുകയായിരുന്നു. വെള്ളം അതിനെ പ്രോപ്പറായിട്ട് ഫ്ലഷ് ഔട്ടായി പോകുന്നില്ലായിരുന്നു. ഇതൊക്കെയുണ്ട്. പക്ഷേ ഇതെല്ലാം അവസാനം വന്നത് വീടിരിക്കുന്നത് തോട്ടപ്പള്ളിയാണ്. തോട്ടപ്പള്ളി ഇപ്പം വേറൊരിതുകൊണ്ടുണ്ട്, കായംകുളം പൊഴി തുറന്നു, ഹാർബറായി. അവിടുന്ന് ഒരു കണക്ഷൻ കായംകുളം പൊഴിയിലോട്ടുണ്ടേ വെള്ളം പോകാനേ, തോട്ടപ്പള്ളിയിലോട്ട് വരുന്ന ആ അത് നമ്മൾ വെട്ടിയ കനാലാണല്ലോ പമ്പ എന്നുള്ള ഇതിന് വെട്ടിയെടുത്ത കനാലാണ്, അതിൻ്റെ ഒരെണ്ണം ഇപ്പുറത്തോട്ട് വരുന്നു. അതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കൈവഴിയുണ്ട് അത് കായംകുളത്തോട്ട് പോകാനാണ്. ഇതുമൊക്കെ കണ്ടുകൊണ്ട് നമ്മളൊരു സമഗ്രമായ ഒരു പ്ലാനിൽ അതൊക്കെ ചെയ്യാവുള്ളൂ. ഇത് ഒരു മുട്ടുശാന്തി എന്നുള്ള രീതിയിൽ ചെയ്യുന്നു. ഇതിപ്പം വെള്ളപ്പൊക്കത്തേക്കാൾ കൂടുതൽ കരിമണൽ ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് തീരത്തുള്ള മണലിൻ്റെ ലഭ്യത കുറയ്ക്കാതിരിക്കും. ഇതൊക്കെ ചെയ്യുന്നതാണ്, ഇതുകൊണ്ടൊക്കെ വരുന്നത് അതാണ്. വളരെയധികം നന്ദി സാർ. താങ്ക് യു.